ഹായ് ഓൾ വെൽക്കം ടു എ വൺ സീറോ വൺ എപ്പിസോഡ് ടു എൻ്റെ പേര് അജ്മൽ ഐ ഐ ടി മദ്രാസ് ഗ്രാജുവേറ്റാണ് ഇൻഡലിഡ് ഡിസൈൻ എഞ്ചിനീയറാണ് എക്സ് എൻ വൈ ലേണിംഗിൻ്റെ ഫൗണ്ടറുമാണ് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് എ ഐ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സജഷൻസ് വരും അതിൻ്റെ പിന്നിൽ എ ആണ് എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ എ ഐക്ക് ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് ആ മാജിക്കിന്റെ പേരാണ് മെഷീൻ ലേണിംഗ് എന്നുള്ളത് നമ്മൾ പൊതുവേ കേൾക്കാറുള്ള ഒരു പേരാണ് മെഷീൻ ലേണിംഗ് എന്നുള്ളത് എന്നാൽ ആക്ച്വലി മെഷീൻ ലേണിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു ഈ വീഡിയോയിലൂടെ ഇല്ല സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെഷീൻ ലേണിംഗ് നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ചെറുപ്പത്തിലൊരു മാങ്ങ എന്താണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് വെറുതെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ നമ്മളൊരു എൽ കെ ജിയിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാങ്ങ കളർ ചെയ്യാനുണ്ടാവും ആ മാങ്ങക്ക് ഒരു പ്രത്യേക ഷേപ്പ് ആണ് ഉണ്ടാവുക അല്ലേ പക്ഷേ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന എല്ലാ മാങ്ങയും ആ ഷേപ്പിലുള്ള മാങ്ങയായിരുന്നു മൽഗോ മാങ്ങ അൽഫോൺസ് മാങ്ങണ്ട് മൂവാണ്ടൻ മാങ്ങയുണ്ട് നാടൻ മാങ്ങയുണ്ട് പല ടൈപ്പ് ഓഫ് മാങ്ങയുണ്ട് ഈ പല മാങ്ങക്കും പല രീതിയിലുള്ള കളർ ഷെയ്ഡ്സാണ് ഉണ്ടാവുക പലതിനും ഷെയ്പ്പും ഏകദേശം ഒരേപോലെയാണെങ്കിലും പലതിനും ഡിഫറൻറ്റ് ഷെയ്പ്പുണ്ടാകും ഇങ്ങനെ പല മാങ്ങകൾ കണ്ടതുകൊണ്ടാണ് പുതിയൊരു ടൈപ്പ് മാങ്ങ മേ ബി കർണാടകയിൽ നിന്ന് പുതിയൊരു മാങ്ങ വരുമ്പോൾ അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന് ബെനാപ്പള്ളി മാങ്ങ നമ്മൾ ആദ്യമായി കാണുമ്പോൾ ഇത് മാങ്ങയാണെന്ന് മനസ്സിലാവാനുള്ള കാരണം നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ് ഇതേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡേറ്റയിലൂടെ മെഷീൻ ലേണിങ്ങിന് ലഭിക്കുന്നത് അതായത് മിഷീനിന് നമ്മൾ ഒരുപാട് ഡേറ്റ നൽകി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതാ ഇത് ഒരു ആയിരം മാങ്ങ കാണിച്ചു കൊടുത്തിട്ട് ഇനി ഒരു മാങ്ങയെ ഗസ്സ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു മാജിക്കിന്റെ പേരാണ് മെഷീൻ ലേണിംഗ് എന്നുള്ളത് ആക്ച്വലി എന്താണ് മിഷൻ ലേർണിംഗ് ഏതൊക്കെ ചോദിക്കുമ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പല ആളുകളും പറയുന്ന ഉത്തരമാണ് ഇതൊക്കെ പ്രോഗ്രാമിംഗ് ആണ് എന്നുള്ളത് പക്ഷേ ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങും മെഷീൻ ലേർണിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങിന് നമ്മൾ ഓൾറെഡി ചില റൂൾസ് സെറ്റ് ചെയ്ത് വെക്കും ഉദാഹരണത്തിന് നമുക്കൊരു ഫ്രൂട്ട് കാണിച്ച് തന്നാൽ അത് മാങ്ങയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള റീസൺസ് എന്തെല്ലാമാണ് അതായത് അതിൻ്റെ ഷെയ്പ്പ് ഉരുണ്ടിട്ടാണ് അതിൻ്റെ നിറം മഞ്ഞയാണ് എന്നുണ്ടെങ്കിൽ അത് മാങ്ങയാണ് എന്നുള്ളത് നമ്മൾ പറയാം പറ ആദ്യമേ നമ്മൾ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്നുള്ളത് എന്നാൽ നമ്മൾ പല തരത്തിലുള്ള പല കളറിലുള്ള ഒരു ആയിരം മാങ്ങയുടെ ഫോട്ടോ സിസ്റ്റത്തിന് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് മെഷീൻ ലേണിംഗ് ബോത്ത് ആർ ഫണ്ടമെൻ്റി ഡീസ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമാണ് മെഷീൻസ് എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത് എന്നുള്ളത് അതിനൊരു ബേസിക് എക്സാമ്പിൾസിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആസ് ഹ്യൂമൻ പലതരത്തിലാണല്ലോ ലേൺ ചെയ്യുക മാത്സ് പഠിക്കുന്ന പോലെയല്ല നമ്മൾ സയൻസ് പഠിക്കുക അതുപോലെയല്ല സോഷ്യൽ സയൻസ് പഠിക്കുക അതുപോലെ അതുപോലെയല്ല നമ്മൾ ലാംഗ്വേജ് പഠിക്കുക അതുപോലെ തന്നെ മെഷീനിനും ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ലേണിംഗ് ഉണ്ട് ആദ്യത്തെ കൈൻഡ് ഓഫ് ലേണിങ്ങിലോട്ട് പോകാം അതിനെയാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കുന്നത് എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിപ്പിച്ച് തരുന്ന രീതിയിൽ മെഷീൻ ഒരു കാര്യം ലേൺ ചെയ്യുന്നതിനെയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുക ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സ്പാം ഡിറ്റക്ഷൻ എടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഇൻബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല മെസ്സേജസും ഇൻബോക്സിൽ എത്തിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും അവിടെ സ്പാം എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും ആ സ്പാമിൽ പോയി നോക്കിയാൽ ഒരുപാട് മെസ്സേജസ് നമുക്ക് കാണാൻ സാധിക്കും ആ സ്പാമിലുള്ള നൈറ്റി എയ്റ്റ് പെർസെൻ്റ് അല്ലെങ്കിൽ നയൻറ്റി നൈൻ പെർസെൻറ്റേജ് ഓഫ് മെസ്സേജും മെസ്സേജ് ആയിരിക്കും ഇപ്പോൾ എന്തെങ്കിലും ഫിഷിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഇന്നൊരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര പണം വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും എന്നുള്ള രീതിയിലുള്ള ഫിഷിംഗ് ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും പക്ഷെ ചില മെസ്സേജസ് ഒക്കെ അറിയാതെ അതിൽ പെട്ടുപോകുന്ന ഒറിജിനൽ മെസ്സേജസും സ്പാമിൽ ഉണ്ടാവാം ഈ സ്പാം ഡിറ്റക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആരും ഒരു മനുഷ്യൻ പറയല്ലല്ലോ ഇതിനെ സ്പാമിൽ കൊണ്ടുപോയി ഇടണം എന്നുള്ളത് അത് മെഷീൻ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ് ഓക്കെ ഇതിന് മെഷീൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നുള്ളത് ഈ സ്പാം ഡിറ്റക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു നമ്മൾ സിസ്റ്റത്തിന് ഒരുപാട് ഇമെയിൽസ് ഇൻപുട്ടാക്കി കൊടുക്കുകയാണ് ഈ ഇൻപുട്ടിൻ്റെ കൂടെ ഒരു ഔട്ട്പുട്ട് കൂടി നമ്മൾ കൊടുക്കും അതായത് ഇന്നത് സ്പാമാണ് ഇന്നത് അല്ല ഫോർ എക്സാമ്പിൾ പതിനായിരം മെയിൽസ് ഉണ്ട് ആ പതിനായിരം മെയിൽസിൽ സ്പാം ആണ് ആയിരം എണ്ണം സ്പാം അല്ല എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി കൊടുക്കുകയാണ് എങ്ങനെയാണ് ഇത് സ്പാം ആണോ സ്പാം അല്ലേ എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും ഇപ്പോൾ ഒരു ഇമെയിൽ മെസ്സേജ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻ്റർ അഡ്രസ്സ് ചിലപ്പോൾ വളരെ ആയിട്ടുള്ള ഒന്നായിരിക്കും അതിന് ചിലപ്പോൾ കോമൺ സ്പാമിനുള്ള ചില കീവേഡ്സ് ഉണ്ടാവും ചിലപ്പോൾ പണം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ആവശ്യപ്പെടുന്ന കീവേഡ്സ് ഉണ്ടാവും ഈ കീവേഡ്സ് നോക്കിയിട്ട് ഇത് സ്പാം ആണോ അല്ലേ എന്ന് പറയാൻ സാധിക്കും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫോർമാറ്റ് കുറച്ച് അൺയൂഷൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ ചെലപ്പോ സസ്പീഷ്യസ് ആയിട്ടുള്ള വെബ്സൈറ്റിലോട്ടുള്ള ലിങ്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇമെയിൽസ് ഈ സിസ്റ്റത്തിന് ഈ മെഷീന് കൊടുക്കുകയാണ് ഓക്കെ ഈ മെഷീൻ ഈ ഒരു നാല് ആസ്പെക്റ്റുകൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സസ്പീഷ്യസ് സെന്റർ അഡ്രസ് അതേപോലെ തന്നെ കോമൺ സ്പാം കീവേഡ്സ് ഉണ്ടോ നോക്കി അൺയൂഷ്യൽ ഫോർമാറ്റിംഗ് അതല്ലെങ്കിൽ മറ്റ് സസ്പീഷ്യൽ വെബ്സൈറ്റിലോ വെബ്സൈറ്റ്സിലോട്ടുള്ള ലിങ്ക് ഉണ്ടോ നോക്കിയിട്ട് ഇത് സ്പാം ആണോ സ്പാം അല്ലേ എന്ന് ഡിറ്റക്ട് ചെയ്ത ഒരു സ്കോറും അതായത് ഇത് സ്പാം അല്ലേ എന്നുള്ള കാര്യം നമ്മൾ കൊടുക്കുകയാണ് ഇനി പുതിയൊരു മെസ്സേജ് കിട്ടുമ്പോൾ പുതിയൊരു ഇമെയിൽ കിട്ടുമ്പോൾ ഇത് സ്പാം ആണോ സ്പാം അല്ലേ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് ആ ഇമെയിലുള്ള വേർഡ്സ് മിഷീൻ കടന്നു പോകും നേരത്തെ ലേൺ ചെയ്തിട്ടുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള ഇമെയിൽസ് എന്നുള്ള ആണെന്ന് ഓൾറെഡി അസൈൻ ചെയ്തിട്ടുള്ള ഇമെയിൽസ് എന്നുള്ള വേർഡ് ഓർ ലെറ്റേഴ്സ് അല്ലെങ്കിൽ കീവേഡ്സ് ഇതിലുണ്ടോ അതേപോലത്തെ ഇൻഫർമേഷൻ ലൈക്ക് സസ്പീഷ്യസ് ഏതെങ്കിലും വെബ്സൈറ്റിലോടുള്ള ലിങ്ക് ഉണ്ടോ അത്തരത്തിലുള്ള സ്പാം ആണെന്ന് ഓൾറെഡി നോട്ട് ചെയ്തിട്ടുള്ള മെസ്സേജ് പോലത്തെ ഒരു സെന്റർ അഡ്രസ് ആണോ ഇതിനുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു സ്പാം സ്കോർ സെറ്റ് ചെയ്യും ഈ സ്കോർ പെർട്ടിക്കുലർ സ്കോറിന് എബോ ആയാലും ഇത് സ്പാം ആയിട്ട് ഡിറ്റക്ട് ചെയ്യും നിങ്ങളുടെ ഇൻബോക്സിൽ വരുന്നതിന് പകരം ഓട്ടോമാറ്റിക്കലി അത് സിസ്റ്റം അതിനെ സ്പാം ബോക്സിലോട്ട് അതിനെ തിരിച്ചയക്കും ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നുള്ളത് അതായത് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുകയാണ് ഇന്ന ഇന്ന മെസ്സേജസ് ഉണ്ട് അതിൽ ഇന്ന ഇന്ന എണ്ണം ആണ് അല്ലാത്തത് സ്പാം അല്ല അതിനെ ബേസ് ചെയ്തിട്ട് ആ സ്പാം സ്പാന്നുള്ള പാറ്റേൺ മെഷീൻ റെക്കഗ്നൈസ് ചെയ്യുന്നു പുതിയ ഇമെയിലുകൾക്ക് ആ പാറ്റേൺ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നു എന്നിട്ടത് ആണോ അല്ലേ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നുള്ളത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലേണിംഗ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നുള്ളതാണ് ഇപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നുള്ളത് ഒരു ടീച്ചർ ഇന്നതാണ് ഇന്നത് എന്ന് പറഞ്ഞു തന്ന് അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതാണെങ്കിൽ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ അതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാവുന്നത് കുട്ടികൾ സ്വയം കളിച്ച് പഠിക്കുന്ന ഒരു സിനാരിയോടാണ് ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആണ് ആമസോൺ അതിൻ്റെ കസ്റ്റമേഴ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ നിങ്ങളൊരു ആമസോൺ ആണ് എന്ന് വിചാരിക്കുക നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റ്സ് ബ്രൗസ് ചെയ്യുന്നുണ്ടോ അതിൽ മേ ബി ചില കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ ബൈ ചെയ്യുന്നുണ്ടാവുക ചില പ്രൊഡക്റ്റിൽ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ചില പ്രൊഡക്റ്റിൽ കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുകയുള്ളൂ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് ഉണ്ടാവും നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ എബിലിറ്റിക്ക് അനുസരിച്ച് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ചില ആളുകൾ അയ്യായിരം രൂപയോ പതിനായിരം രൂപയുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മറ്റു ചില ആളുകൾ ഇരുന്നൂറോ മുന്നൂറ് രൂപ മാത്രമായിരിക്കും അവർ നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഫ്രീക്വൻറ്റി വിസിറ്റ് ചെയ്യുന്ന കാറ്റഗറീസ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഒരു മദറാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊരു ഒരു ഒരു ആണെന്ന് വിചാരിക്കുക നിങ്ങൾ നിരന്തരം ഫോർ എക്സാമ്പിൾ പാമ്പേഴ്സ് സ്നഗ്ഗീസ് നോക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ നോക്കുന്നുണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കസ്റ്റമർ ഗ്രൂപ്പ്സ് ആക്കി തിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ന്യൂ പാരൻസ് ആണോ നിങ്ങൾ ചെറിയ കുട്ടികൾക്കുള്ള ടോയ്സ് നോക്കുന്നുണ്ടോ നിങ്ങൾ ചെറിയ കുട്ടികൾക്കുള്ള പാമ്പേഴ്സ് അല്ലെങ്കിൽ സ്നഗ്ഗീസ് നോക്കുന്നുണ്ടോ അവർക്കുള്ള ഡ്രസ്സുകൾ നോക്കുന്നുണ്ടോ നിങ്ങൾ ഫോണുകളും ലാപ്ടോപ്പുകളും ആണോ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രോബ്ലി നിങ്ങൾ ടെക് എന്തൂസിയാസ്റ്റ് എന്നുള്ളൊരു ഗ്രൂപ്പിലായിരിക്കും വരിക അതേപോലെ തന്നെ ചിലപ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പോൾ ദീപാവലി സെയിൽ അല്ലെങ്കിൽ ഓണം സെയിൽ അതല്ലെങ്കിൽ ബിഗ് ബില്യൺ ഡേ സെയിൽ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒക്കേഷൻസ് മാത്രം നോക്കി കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ അവരെ മേ ബി നമുക്ക് ഒരു ബഡ്ജറ്റ് ഷോപ്പേഴ്സ് എന്ന് വിളിക്കാം ഇങ്ങനെ പല കാറ്റഗറീസ് ആയിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തിരിക്കും ഇങ്ങനെയുള്ള കാറ്റഗറീസ് ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ മെഷീൻസ് ആദ്യമേ ഓൾറെഡി സെറ്റ് ചെയ്തോണം എന്നില്ല ഒരുപാട് ആളുകളുടെ ഒരു പാറ്റേൺ അനുസരിച്ച് അവരെ ഗ്രൂപ്പ്സ് ആക്കി തിരിക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ഒരു ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ സിസ്റ്റത്തോട് ആരും പറഞ്ഞു കൊടുക്കണം എന്നില്ല അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ന്യൂ പാരൻറ്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അഡ്വാൻസിങ് ഏജ് അനുസരിച്ച് നിങ്ങൾക്ക് പുതിയ ടോയ്സ് സജഷൻസ് വരാം നിങ്ങൾക്ക് അവർക്കുള്ള ഡ്രസ്സുകൾ സജഷൻസ് വരാം നിങ്ങൾ ടെക് എന്തോസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ പുതിയൊരു ഐഫോൺ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ടെക് ഗാഡ്ജറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വരിക നിങ്ങളൊരു ബഡ്ജറ്റ് ഷോപ്പറാണ് എന്നുണ്ടെങ്കിൽ പുതിയ ഓഫേഴ്സ് ആയിട്ടും നിങ്ങളുടെ മുമ്പിലോട്ട് വരിക സോ ഇത് ഒരിക്കലും സിസ്റ്റത്തിന് ഇൻപുട്ട് കൊടുക്കാതെ തന്നെ ആളുകളുടെ യൂസിങ് പാറ്റേൺ അനുസരിച്ച് സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യുകയാണ് നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് അതിനനുസരിച്ച് നിങ്ങളെ ഗ്രൂപ്പ് ചെയ്യുകയാണ് ലേൺ ചെയ്യുകയാണ് പാറ്റേൺസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ദിസ് ഈസ് കോൾഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മൂന്നാമത് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നുള്ളത് ഇപ്പോൾ ഇത് ഏതിനോടാണ് നമുക്ക് ഉപമിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു നമ്മളാ കുട്ടിക്ക് ഒരു അടി കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയെ ശകാരിച്ചു വഴക്ക് പറഞ്ഞു അവൻ പിന്നെ അത് ചെയ്തോണമെന്നില്ല കാരണം എന്താ നമ്മളൊരു നെഗറ്റിവിറ്റി അവൻ്റെ മുമ്പിൽ വെക്കുകയാണ് അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്തു നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പോൾ ആ നല്ല കാര്യം നല്ല ബിഹേവിയർ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആളുകൾക്ക് പ്രവണത ഉണ്ടാവും അല്ലെ ഇതാണ് നമ്മുടെ ഒരു കേസിൽ റീ എൻഫോഴ്സ്മെന്റ് ലേർണിംഗ് എന്നുള്ളത് നമുക്ക് മിഷീൻസിന്റെ കേസിൽ റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ എടുക്കാം കാറിന് ഡ്രൈവർ ഇല്ലാത്ത കാറാണ് അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് സെൻസേഴ്സ് ഉണ്ടാവും പല കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്ന സെൻസേഴ്സ് ഉണ്ടാവും റോഡിന്റെ ബൗണ്ടറീസ് ഡിറ്റക്ട് ചെയ്യുന്ന സെൻസേഴ്സ് ഉണ്ടാവും കാരണം അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല മറ്റ് വെഹിക്കിൾസ് ഒരു സേഫ് അകലം വെക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സെൻസേഴ്സ് ഉണ്ടാവും ട്രാഫിക് സിഗ്നൽസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സെൻസേഴ്സ് ഉണ്ടാവും നടന്നു പോകുന്ന ആളുകളെ അതേപോലെ തന്നെ മറ്റ് ഒബ്സ്റ്റക്കിൾസിലെ അതിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള സെൻസേഴ്സ് ഒക്കെ ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിൽ ഉണ്ടാകും ഈ സെൽഫ് ഡ്രൈവിംഗ് കാർ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യപ്പെടുക ഫോർ എക്സാമ്പിൾ അത് ലെയിൻ തന്നെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് കൊടുക്കും സോ ദാറ്റ് ഇറ്റ് ഷുഡ് റിപ്പീറ്റ് ദാറ്റ് ബിഹേവിയർ റൈറ്റ് നമ്മൾ നല്ല കുട്ടിയാണെന്ന് പറയുന്ന പോലെ ഒരു നല്ല പോയിന്റ് പ്ലസ് പോയിന്റ് കൊടുക്കും അതേപോലെ തന്നെ സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് കൊടുക്കും അല്ലെ സ്മൂത്ത് ആയിട്ട് വണ്ടി ടേൺ ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് കൊടുക്കും ട്രാഫിക് റൂൾസ് ഒക്കെ അനുസരിച്ചാണ് പോകുന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് കൊടുക്കും എന്നാൽ മേ ബി പല കാരണങ്ങളാൽ ഒരു മേ ബി റോഡിൻ്റെ ലൈനിനോട് ചാരിയാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു മൈനസ് പോയിന്റ് കിട്ടും അപ്പോൾ മനസ്സിലാവും ദിസ് ദിസ്ഇസ് എ ബാഡ് ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ചിനേറി വരികയാണെങ്കിൽ അവിടെ ഒരു മൈനസ് പോയിന്റ് ആണ് ലഭിക്കുക റൈറ്റ് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമ്മൾ മെഷീനിന് നൽകുന്നു അതേപോലെ തന്നെ വണ്ടിയോട് വളരെ അടുത്ത് ബമ്പർ ടു ബമ്പർ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങളാൽ അതിന് നെഗറ്റീവ് പോയിന്റ് അസൈൻ ചെയ്യും എന്തെങ്കിലും ഒരു പൊളീഷൻ നടന്നാൽ അവിടെ നെഗറ്റീവ് പോയിന്റ് അസൈൻ ചെയ്യും അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ആണ് കാറിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് കാർ സ്റ്റിയറിംഗ് ആംഗിൾസ് അത് അഡ്ജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാനും ലൈൻ ചേഞ്ചസ് നടത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് മനസ്സിലാവുകയാണ് ഇങ്ങനത്തെ മില്യൺസ് ഓഫ് ട്രയൽസിലൂടെ ഒരുപാട് ചെറിയ ചെറിയ ആക്ഷൻസിലൂടെ ആദ്യം സിമുലേഷൻസിലൂടെ ഇതിനെ കൊണ്ടുപോയി പിന്നെ റിയൽ വേൾഡ് തോട്ടാണ് അതിനുശേഷമാണ് റിയൽ വേൾഡ്ലോട്ട് ഈ സെൽഫ് ഡ്രൈവിംഗ് കാറുകളെ കൊണ്ടുപോകുക ഇപ്പൊ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ സംഭവിക്കുന്നത് എന്താണ് റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സോ ഡിയർ ഫ്രണ്ട്സ് ഇത്രയും കണ്ടല്ലോ മെഷീൻ ലേണിംഗ് ഇസ് നോട്ട് മാജിക് ബട്ട് ഇറ്റ്സ് റിയലി ക്ലോസ് ടു ദാറ്റ് റൈറ്റ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്നുള്ളത് നമ്മുടെ വേൾഡിനെ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ വളരെയധികം ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഐ ഹോപ്പ് യു ലേൺ സംതിങ് ഫ്രം ദിസ് നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോ സീരീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് നിങ്ങൾ എന്ത് ലേൺ ചെയ്തു നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും താഴെയുള്ള കമന്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഒരു പേർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഒരു മെഷീൻ ലേണിംഗ് മാത്തമാറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഡീപ് ഡൈവ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനടുത്ത വീഡിയോസിൽ ന്യൂറൽ നെറ്റ്വർക്ക്സും ഈ എ ഹാർഡ് വെയേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം ഇതിനൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഹാർഡ് വെയർ ജി പി യുസ് എങ്ങനെ ഉണ്ടാക്കാം അതെങ്ങനെയാണ് നമ്മുടെ റിയൽ വേൾഡ് ഇമ്പാക്ട് ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് സോ പ്ലീസ് കണ്ടിന്യൂ യുവർ സപ്പോർട്ട് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ താങ്ക്സ് ലോർ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ